കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെയിന്റ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് അത് പെയിന്റ് ചെയ്യുന്നത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോയിലും നമ്മൾ മൊത്തം ആദ്യമായിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു ചുമരിനെ പെയിന്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ചേർത്തിട്ടുള്ളൊരു പെയിന്റിങ് പ്രോസസ്സാണ് കാണിക്കുന്നത്. അതല്ലാതെ ഓൾറെഡി പെയിന്റൊക്കെ ചെയ്തിട്ടുള്ള വീട് വീണ്ടും ഒന്നും കൂടെ പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എമൽഷൻ മാത്രം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പെയിന്റ് ചെയ്താൽ മതി. ഇപ്പോൾ കാണിക്കുന്നത് എല്ലാ പ്രോസസ്സുമാണ്. ആദ്യത്തെ ചുമര്, അത് തേച്ച് പണിത് തീർന്നിട്ടുള്ള ചുമര് എല്ലാ സാധനങ്ങളും വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. ഇതാണ് ഞങ്ങളിപ്പം പെയിന്റ് ചെയ്യാൻ പോകുന്ന ചുമരുത. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് വൈറ്റ് സിമെന്റ്, റോയൽ വൈറ്റിന്റെ. ഇത് ഒരു ചെറിയ ബോട്ടിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക, വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിന്റെ കൺസിസ്റ്റൻസി നോക്കാം. ഒരു കിലോ വൈറ്റ് സിമെൻറ്റിൽ 400 ml വെള്ളം ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് 1 കിലോയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഒരുപാട് തിക്കും വരാൻ പാടില്ല, ഒരുപാട് നന്നായിട്ട് ലൂസാവാനും പാടില്ല. ആ രീതിയിലാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കോട്ട് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു 4 മണിക്കൂർ ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം നനച്ചു കൊടുക്കണം. ആദ്യം വൈറ്റ് സിമെൻറ്റ് നമ്മൾ അടിച്ചു ഒരു കോട്ട്, എന്നിട്ട് ഒരു ഓവർനൈറ്റ് ഫുൾ ഉണങ്ങാൻ വിട്ടു. ഉണങ്ങാൻ വിട്ടതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം നനച്ചു കൊടുത്ത് ഒരു ദിവസം ഫുള്ളും വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത്തെ കോട്ടും ഇങ്ങനെ അടിച്ചു. ഈ ഫിനിഷിങ് 2 കോട്ട് കഴിഞ്ഞാൽ ഈ ഫിനിഷിങ് ഉണ്ട്. ആണെങ്കിൽ നമുക്ക് 1 കോട്ടും കൂടെ അടിക്കാം, കുറച്ചും കൂടെ നല്ല ഫിനിഷിങ് കിട്ടും. ഇപ്പം ഇവിടെയൊക്കെയുള്ള ഈ ഗ്യാപ്സൊക്കെ ഫുള്ളായിട്ടും അടഞ്ഞു പോകും. ഇപ്പം ഉണ്ടല്ലേ, ഇവിടെ ഇത്ര ഗ്യാപ്പുണ്ട്, ഈ ഗ്യാപ്പെല്ലാം നന്നായിട്ട് അടഞ്ഞു പോകും. അതുപോലെ ഇതിപ്പോൾ കണ്ട ഇവിടെയൊന്നും പ്രോപ്പറായിട്ട് ഇവർ തേച്ച് മിനുസപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതെല്ലാം 1 കോട്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോകും. ഞാനിത് തീരെ നന്നായിട്ട് തേക്കാത്ത ചുമരായ. ഇതാണ് 1 കോട്ട് മാത്രം അടിച്ചിട്ടുള്ള ഫിനിഷിങ്. ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഈ ചുമര് വളരെയധികം നന്നായിട്ട് മിനുസപ്പെടുത്തിയ മാത്രമല്ല ഉള്ളിലുള്ള പോർഷൻ. അപ്പോൾ 1 കോട്ട് അടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത 1 കോട്ടും കൂടെ അടിക്കണം. ചില കേസസിൽ നമ്മൾ 2 കോട്ട് അടിക്കാറില്ല. ഇനി രണ്ടാമത്തെ പ്രോസസ്സായ പുട്ടിയിടാൻ പോവുകയാണ്. ഇപ്പോൾ ചുമര് വൈറ്റ് സിമെൻറ്റ് ഇത് ചെയ്തതെല്ലാം ഒന്ന് തേച്ച് മിനുസപ്പെടുത്തി അതിനുശേഷം പുട്ടി മിക്സ് ചെയ്യാൻ പോകും. പുട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുകയാണ്. പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്ത് പുട്ടി ഇങ്ങനെയാണ് ഇടുന്നത്. മുകളിലോട്ട് വശത്തോട്ടുമായിട്ട് കവർ ചെയ്ത് ഇട്ടാണ് പോകുന്നത്. ഇടുന്ന കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം മുകളിലോട്ടിടും, പാച്ച് ചെയ്തതിനു ശേഷം സൈഡിലേക്ക് ഇങ്ങനെ ഇടും. പുട്ടി ആദ്യത്തെ കോട്ട് ഇട്ടതിന് ശേഷം ഒരു 4-5 മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ടും കൂടെ ഇടുന്നു. അതിനുശേഷം ഒരു ഫുൾ ഡേ ഉണങ്ങിയതിന് ശേഷം അത് ഉരച്ച് കളയുന്നു. അതിനുശേഷം അടുത്ത ഐറ്റംസ് ആഡ് ചെയ്യാണ്. നമ്മൾ അതിന് മുകളിൽ എക്സ്റ്റേണൽ ഈ പ്രൈമർ അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ പുട്ടിയിട്ടില്ല, വൈറ്റ് സിമെന്റ് അടിച്ച ചുമരിൽ നേരിട്ട് പ്രൈമർ അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇത് അകത്തെ വശം വരുന്ന ആരും കാണാത്തൊരു വശം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് വാട്ടർ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1 ലിറ്റർ, ഇതൊരു ലിറ്ററിൻ്റെ ബോട്ടിലാണ്, ഈ 1 ലിറ്ററിൽ 40 ml വെള്ളം ചേർക്കണം. 1 ലിറ്ററിൽ 40 ml, ഇത് 1 ലിറ്ററിൻ്റെ കറക്റ്റ് ബോട്ടിലാണ്, ഇതിൽ 40 ml വെള്ളം ചേർത്തിട്ടാണ് എമൽഷൻ മിക്സ് ചെയ്ത് അടിക്കുന്നത്. എനാമൽ പെയിന്റ് മിക്സ് ചെയ്യുന്നത് 1 ലിറ്ററിൽ ഒരു 50 ml ടർപ്പൻ്റൈൻ ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് അടിക്കുമ്പോൾ കൂടുതൽ ഒലിച്ച് താഴോട്ട് ഒലിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കട്ടി കൂട്ടിയിട്ടാണ് എനാമൽ പെയിന്റിൽ ടർപ്പൻ്റൈൻ അപ്ലൈ ചെയ്യുന്നത്. വീടിനകത്താണെങ്കിൽ ഇൻറ്റീരിയർ എമൽഷനും പുറത്താണെങ്കിൽ എക്സ്റ്റീരിയറും, അത് മാറിപ്പോകാൻ പാടില്ല. കാരണം ഇതിനകത്ത് പല കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം അത് നോക്കി ശ്രദ്ധിച്ച് തന്നെ വാങ്ങണം. അതുപോലെ തന്നെ എനാമൽ പെയിൻറ് അത് തിൻ ചെയ്യാനുള്ള ടർപ്പൻ്റൈൻ, ഇത് ഗേറ്റോ ഗ്രില്ലോ ഇരുമ്പ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഉഡൻ ഡോറുകൾ നമ്മൾ ഓൾറെഡി പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനാമൽ പെയിൻറ്. ഈ എനാമൽ പെയിൻറ് ആദ്യത്തെ ഒരു കോട്ട് നമ്മൾ അടിച്ചതിന് ശേഷം ഒരു 6 മണിക്കൂറിന് ശേഷം രണ്ടാമത് ഇതുപോലെ റോളറിൽ ചെയ്യണം, അപ്പം നല്ല ഫിനിഷിങ് കിട്ടും. ആദ്യമായിട്ട് ആണ് ഒരു വീട് പെയിൻറ് ചെയ്യുന്നതെങ്കിൽ, അതായത് വീടിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞ് ഉള്ള പുതിയ ചുമരാണെങ്കിലാണ് ഇത്രയും പറഞ്ഞ സാധനങ്ങൾ വേണ്ടത്. അതല്ല ഓൾറെഡി ഇതേപോലെ ചെയ്ത വീടാണെങ്കിൽ നമുക്ക് 2 സാധനം മാത്രം മതി. അത് ഒന്ന് എമൽഷനും അതുപോലെ തന്നെ എനാമൽ പെയിൻറ്. ചുമരടിക്കാൻ വേണ്ടിയിട്ട് എമൽഷൻ, ഗ്രില്ല് ഇതുപോലെ ഇവിടെ അടിച്ചിട്ടുണ്ട് എനാമൽ പെയിൻറ്. അതുപോലെ ഈ ഡോറിൻ്റെ ചില്ലിനകത്ത് വെച്ചിരിക്കുന്നതും ഇവിടെ ഉണ്ടല്ലേ ഈ ഇതെല്ലാം അടിച്ചിരിക്കുന്നതും എനാമൽ പെയിൻറ്. അപ്പോൾ എമൽഷൻ വേണം, എനാമൽ പെയിൻറ് വേണം. നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുള്ള, കുറേ വർഷം മുമ്പ് അടിച്ചിട്ടുള്ള, നമ്മൾ വീണ്ടും പെയിൻറ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള മുൻപ് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ച ഒന്നും തന്നെ ആവശ്യമില്ല. ഇനി വീടിനകത്ത് നിങ്ങൾക്ക് നല്ല പെർഫെക്ഷൻ വേണം, ചുമരൊക്കെ നല്ല പെർഫെക്ഷൻ വേണം, കുറേ ആയിട്ടുണ്ട്, പൊളിഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വേണം. ഇപ്പം നമ്മുടെ കയറുന്ന ഒരു സിറ്റ് ഔട്ട് അതുപോലെയുള്ള ഒക്കെ നല്ല പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഞങ്ങൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങാം, എന്നിട്ട് അത് ഓരോന്നോരോന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. ഇനി അതല്ല, ഒന്ന് അത്രയും സംഭവങ്ങളൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ വെറും വാൾപുട്ടി എമൽഷനും മാത്രം യൂസ് ചെയ്യാം. ഇന്റീരിയർ എമൽഷൻ യൂസ് ചെയ്യാം വീടിനകത്ത്. വീടൊക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം.